ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായി സോണി ലൈവിലൂടെ ഇന്ന് ഒ ടി ടി റിലീസായി എത്തിയ സലൂട്ട് മൂവിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇന്ന് രാത്രി സ്ട്രീം ചെയ്യുമെന്നാണ് സോണി ലൈവ് പറഞ്ഞിരുന്നതെങ്കിലും അതിനു മുൻപ് തന്നെ അവർ ചിത്രത്തെ റിലീസ് ചെയ്യുകയായിരുന്നു. എന്തായാലും ചിത്രം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ നായികയായി എത്തുന്നത് ബോളിവുഡ് താരമായ ഡയാന പെന്റിയാണ്. ഇനി ചിത്രത്തിന്റെ കഥ നോക്കുകയാണെങ്കിൽ SI അരവിന്ദ് കരുണാകരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ദുൽഖർ ചിത്രത്തിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ മുഴുനീള പോലീസ് വേഷം ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ് സലൂട്ട്. അപ്പോൾ ഒരു ലോങ് ലീവിലാണ് ഇപ്പോൾ ദുൽഖറിന്റെ അരവിന്ദ് കരുണാകരൻ എന്ന പോലീസ് കഥാപാത്രം. ഒരു നാൾ താൻ വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നതും താൻ അന്വേഷിച്ച കൊലപാതക കേസ് വീണ്ടും പുനരന്വേഷിക്കുന്നതുമാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത്. അതായത് ആ ഒരു കേസിലെ പ്രതിയെന്ന് കരുതുന്നയാൾ ഇപ്പോൾ ജീവപര്യന്തം തടവിലാണ്. എന്നാൽ ആ ഒരു കേസിലെ യഥാർത്ഥ പ്രതി ഇപ്പോഴും മറ്റൊരാളാണ്. അപ്പോൾ അത് ആരാണ് എന്നുള്ളതാണ് പിന്നീട് ഈ ഒരു ചിത്രം പറയുന്നത്. ഈ ചിത്രത്തിന്റെ പോസിറ്റീവ് സൈഡുകൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ബീജമാണ്. സിനിമയുടെ ഒഴുക്കിനെ ഒരു പരിധിവരെ താങ്ങി നിർത്തുന്നതിൽ ഈ ഒരു സിനിമയുടെ ബീജം നല്ലൊരു പങ്ക് തന്നെയാണ് വഹിച്ചിരിക്കുന്നത്. പിന്നെ സിനിമയിൽ അഭിനയിച്ചവരുടെ പ്രകടനത്തിൽ എടുത്തു പറയേണ്ടത് മനോജ് കെ ജയന്റെ പ്രകടനമാണ്. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു വേഷം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ദുൽഖറും തനിക്ക് ലഭിച്ച റോൾ ഭംഗിയായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. നായികയ്ക്ക് കാര്യമായ പ്രകടനമൊന്നും ചിത്രത്തിൽ കാഴ്ചവെക്കാനായിട്ട് ഉണ്ടായിരുന്നുമില്ല. ഇനി മറ്റൊരു പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ സിനിമയുടെ മേക്കിംഗ് ആണ്. അത് വളരെ നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും ഒരു കാര്യം പറയാം, അണിയർ പ്രവർത്തകർ ചിത്രത്തെ OTT റിലീസ് ചെയ്യാനെടുത്ത തീരുമാനം വളരെ മികച്ചതായിട്ടാണ് തോന്നിയത്. കാരണം തിയേറ്ററിൽ ഈ ഒരു സിനിമ വിജയിക്കുമോ എന്ന കാര്യം സംശയമാണ്. ആദ്യ പകുതി ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫും ആവറേജ് അനുഭവം മാത്രമായിരുന്നു ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചത്. സ്ലോ പേസിലാണ് സിനിമയുടെ കഥാഗതി മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് ത്രില്ലിംഗ് മൊമെന്റ്സ് വരുന്നുണ്ട് എങ്കിൽ പോലും അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ചിത്രം പരാജയപ്പെടുന്നു. ചിത്രത്തിന്റെ ഡയറക്ഷനും പലയിടങ്ങളിൽ പാളിയ പോലെയാണ് തോന്നിയത്. റോഷൻ ആൻഡ്രൂസിന്റെ ഓരോ ചിത്രങ്ങളും കഴിയുന്തോറും അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ്. എന്നാലും ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തത് നന്നായി. സിനിമ എനിക്കൊരു ബിലോ ആവറേജ് അനുഭവം മാത്രമാണ് സമ്മാനിച്ചത്. ഒരു തവണ വേണമെങ്കിൽ കണ്ടിരിക്കാം എന്നേ ഉള്ളൂ. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.